അടുത്തതായിട്ട് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞു ആരോഗ്യം ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് പെടുന്നതെന്ന് പറഞ്ഞേ സ്റ്റേറ്റ് ലിസ്റ്റിലെ ആരോഗ്യ കുടുംബക്ഷേമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബാസൂത്രണം ഫാമിലി പ്ലാനിങ് അല്ലെങ്കിൽ ആരോഗ്യ കുടുംബക്ഷേമം എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിലാണ് പെടുന്നത് കേട്ടോ. ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിലാണ് ആരോഗ്യ കുടുംബക്ഷേമം പെടുന്നത്. പൊതുജനാരോഗ്യം ഏത് ലിസ്റ്റിലാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പെടുന്നത്. ഈ പ്രൊജക്ടുകൾ ഏതൊക്കെയാണ്? സ്കീംസ്, ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വയോമിത്രം, വയോ അമൃതം, വയോമധുരം. വയോമിത്രം, വയോ അമൃതം, വയോമധുരം. വയോമിത്രം 65 വയസ്സിന് മുകളിലുള്ളവരുടെ സുരക്ഷ ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വയോമിത്രം. വയസ്സായവരെ മിത്രങ്ങളായിട്ട് കൺസിഡർ ചെയ്യാം. വയോമിത്രം എന്ന് പറഞ്ഞാൽ വയസ്സായവരെ മിത്രങ്ങളായിട്ട് കൺസിഡർ ചെയ്യുക, അവരുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുക. അതിനുവേണ്ടിട്ട് ആരംഭിച്ചത്? കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണിത്, വയോമിത്രം. അപ്പൊ 65 വയസ്സിന് മുകളിലുള്ളവരുടെ സുരക്ഷയെ കരുതി കേരള ഗവൺമെന്റ് ആരംഭിച്ച ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണിത്, വയോമിത്രം. വയസ്സായവരെ മിത്രങ്ങളായി കാണാൻ വേണ്ടിയിട്ട്, അതായത് അവരുടെ സുരക്ഷ, വയസ്സായവരെ മിത്രങ്ങളായി കാണാൻ അവർക്ക് സുരക്ഷ കൊടുക്കുക അല്ലേ. അപ്പൊ അവരെ നന്നായി കൺസിഡർ ചെയ്യാം. അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വയോമിത്രം. വയോ അമൃതം, ഇതും മുതിർന്ന പൗരന്മാരുടെ സുരക്ഷ തന്നെയാണ്. വയോ അമൃതം, അപ്പോ മിത്രം അമൃതം ഒക്കെ ഒരേ കൺസെപ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. വയസ്സായവരുടെ സുരക്ഷ തന്നെയാണ് ഇവിടെയും പ്രധാനം. ഇത് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ്. വയോമിത്രം എന്താ പറഞ്ഞത്? 65 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമിത്രം. വയോ അമൃതോ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട്, അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആരംഭിച്ചതാണ്? സാമൂഹ്യ നിധി വകുപ്പ്. അവരുടെ സംരക്ഷണം ലക്ഷ്യമാക്കിക്കൊണ്ട്, സുരക്ഷ മീൻസ് സംരക്ഷണം ലക്ഷ്യമാക്കിക്കൊണ്ട് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണേത്, വയോ അമൃതം. വയോ മധുരം, മധുരം കൂടുതൽ കഴിച്ച എന്താണ്? ഡയബറ്റിക്സ്, പ്രമേഹം അല്ലേ. അപ്പൊ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ചതാണ്. അപ്പൊ വയോ മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമേഹം ആലോചിക്കുക. അപ്പൊ എന്താണ്, മധുരം കൂടുതൽ കഴിച്ചാൽ പ്രമേഹം വരുന്ന ആലോചിക്കുക. അപ്പൊ എന്താണ്, അവർക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ നൽകാനുള്ള പദ്ധതിയാണ്. വയസ്സായവർക്ക് ഗ്ലൂക്കോമീറ്റർ, അവരുടെ കയ്യിൽ കാശൊന്നുമില്ല, അപ്പൊ അവർക്ക് ഗ്ലൂക്കോമീറ്റർ വാങ്ങാനുള്ള ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതി എന്ന് ആലോചിച്ചാൽ മതി. വയോ മധുരം എന്നാണ് പ്രമേഹം ബാധിച്ചവർക്ക് വേണ്ടി, പ്രമേഹ രോഗികൾക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോ മധുരം. അപ്പൊ വയോമിത്രം 65 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച കേരള ആരോഗ്യ സുരക്ഷാ പദ്ധതി. വയോ അമൃതം മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട് അവരുടെ സുരക്ഷയെ കരുതി അവരുടെ സംരക്ഷണത്തിന് വേണ്ടി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി. വയോ മധുരം പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകാൻ വേണ്ടി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി. ആ മൂന്നും ക്ലിയർ ആയല്ലോ. മിഠായി, മിഠായി എന്ന് പറഞ്ഞാൽ മധുരം അല്ലേ. കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ പ്രമേഹം വരുന്ന ആലോചിക്കാം. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് സാമൂഹ്യ സുരക്ഷാ മിഷനും ആരോഗ്യ വകുപ്പും കൂടി ആരംഭിച്ച പദ്ധതിയാണിത്. അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണിത് മിഠായി. മിഠായി മീൻസ് ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് സാമൂഹ്യ സുരക്ഷാ മിഷനും ആരോഗ്യ വകുപ്പും കൂടി ആരംഭിച്ച പദ്ധതിയാണ് മിഠായി. അതും ഡയബറ്റിക്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് മിഠായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ മിഷനും ആരോഗ്യ വകുപ്പും കൂടെ. നയനാമൃതം, നയനാമൃതം, നയനം കണ്ണല്ലേ. പ്രമേഹ ജന്യമായ നേത്രപടല രോഗങ്ങളുടെ പൂർവ്വ ചികിത്സയും പൂർവ്വ പരിശോധനയും ചികിത്സയും ലക്ഷ്യമാക്കിക്കൊണ്ട് കേരള ഗവൺമെന്റിന്റെയും ഓറേറ്റ് ഇന്ത്യ യുകെയുടെയും സഹകരണത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് നയനാമൃതം. കണ്ണുകൾക്ക് സുരക്ഷ, കണ്ണിന്റെ സുരക്ഷ. അമൃത്, അമൃതം അറിയാലോ, അമൃത് എന്നൊക്കെ കേട്ടുകഴിഞ്ഞാൽ. അപ്പൊ ഇവിടെ മനസ്സിൽ സങ്കല്പിക്കുക എന്താണ്? പ്രമേഹം കൂടുതൽ കഴിച്ചപ്പോൾ അമൃത് അറിയാം, മധുരം കൂടുതൽ കഴിച്ചപ്പോൾ എന്ന് സങ്കല്പിക്കാം. മധുരം കൂടുതൽ കഴിച്ചപ്പോൾ കാഴ്ച പോയി, എന്തുകൊണ്ട്? ഡയബറ്റിക്സ്, ഷുഗർ, പ്രമേഹം വന്നുകൊണ്ട്. അപ്പൊ പ്രമേഹജന്യമായ നേത്രപടല രോഗങ്ങളുടെ പൂർവ്വ പരിശോധനയും ചികിത്സയും ലക്ഷ്യമാക്കിക്കൊണ്ട് കേരള ഗവൺമെന്റിന്റെയും ഓർണേറ്റ് ഇന്ത്യ യുകെയുടെയും സംരക്ഷണത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണെന്ത്? നയനാമൃതം. മനസ്സിലായോ? നയനം, അമൃതം, അത് ആലോചിക്കാം. അപ്പൊ അമൃതത്തിന് പകരം മധുരം കൂടുതൽ കഴിച്ചു എന്ന് നമ്മൾ സങ്കല്പിക്കാം. അങ്ങനെ അപ്പൊ പ്രമേഹം വന്ന് കണ്ണിന് കാഴ്ച പോയി പോകുന്നവർക്ക്, അല്ലെങ്കിൽ പ്രമേഹം വന്ന് കണ്ണിനൊക്കെ നന്നായി എഫക്ട് ചെയ്യുന്നവർക്ക് അവരുടെ ചികിത്സയും പരിശോധനയൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പദ്ധതിയാണെന്ത്? നയനാമൃതം. വയോ മിത്രം 65 വയസ്സിന് മുകളിലുള്ളവരുടെ സുരക്ഷയെ കരുതി കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി. വയോ അമൃതം മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി. വയോ മധുരം പ്രമേഹം ബാധിച്ചവർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി. മിഠായി ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് സാമൂഹ്യ സുരക്ഷാ മിഷനും ആരോഗ്യ വകുപ്പും കൂടി ചേർന്ന് ആരംഭിച്ച പദ്ധതി. നയനാമൃതം പ്രമേഹജന്യമായ
ഗുരുതരമായ നേത്രപടല രോഗങ്ങളുടെ പൂർവ്വ പരിശോധനയും ചികിത്സയും ലക്ഷ്യമാക്കിക്കൊണ്ട് കേരള ഗവൺമെന്റിന്റെയും ഓർനെറ്റ് ഇന്ത്യ യുകെയുടെയും സഹകരണത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണിത് നയനാമൃതം. അഞ്ച് സ്കീംസ് പഠിച്ചു അല്ലെ, ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ അഞ്ചെണ്ണം പഠിച്ചു. നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ആരോഗ്യ ജാഗ്രത. ആരോഗ്യ ജാഗ്രത, ആരോഗ്യത്തെ കുറിച്ച് നമുക്ക് ജാഗ്രത വേണം. അറിയാലേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മളെല്ലാവരും ഒരുപാട് ഉത്കണ്ഠാകുലകരായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആരോഗ്യത്തെ കുറിച്ച് ജാഗ്രത വേണമെന്ന്. അപ്പോൾ പകർച്ചവ്യാധികൾക്കെതിരായിട്ട് പൊരുതാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച ഒരു വർഷം നീണ്ടു നിൽക്കുന്ന യജ്ഞം അറിയപ്പെടുന്ന ജാഗ്രത യജ്ഞം അറിയപ്പെടുന്ന പേരാണ് ആരോഗ്യ ജാഗ്രത. അപ്പോൾ പകർച്ചവ്യാധി രോഗങ്ങൾക്കെതിരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജാഗ്രത യജ്ഞം, കേരള സർക്കാർ ആരംഭിച്ച ജാഗ്രത യജ്ഞമാണ് എന്ത്? ആരോഗ്യ ജാഗ്രത. പകർച്ചവ്യാധി രോഗങ്ങൾക്കെതിരെ കേരള സർക്കാർ ആരംഭിച്ച ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജാഗ്രത യജ്ഞമാണ് എന്ത്? ആരോഗ്യ ജാഗ്രത. ജാഗ്രത എന്ന് ആലോചിക്കുമ്പോൾ ഒരു വർഷം എന്ന് ആലോചിക്കാൻ അപ്പൊ ഓർമ്മ വരും. പകർച്ചവ്യാധികൾക്കെതിരെ കേരള സർക്കാർ ആരംഭിച്ച ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജാഗ്രത യജ്ഞമാണ് ആരോഗ്യ ജാഗ്രത. ആരോഗ്യ കിരണം, ഇത് പി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആരോഗ്യ കിരണം 18 വയസ്സിന് താഴെയുള്ളവർക്ക്, താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനുള്ള പദ്ധതിയാണെന്ത്? ആരോഗ്യ കിരണം. ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി കിരണമായിട്ട്, അതായത് സൗജന്യ ചികിത്സ കൊടുക്കുക, രശ്മിയെ പോലെ സൗജന്യ ചികിത്സ കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും കാർത്ത് വയ്ക്കായിട്ട് അത് കുറേ സ്കീംസ് ഉള്ളതുകൊണ്ട് ഓർക്കാൻ വേണ്ടി പറയണമെന്നുള്ളൂ. ആരോഗ്യ കിരണം എന്താണ്? 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണിത് ആരോഗ്യ കിരണം. എസ്പെഷ്യലി അർബുദം, വൃക്കരോഗം, ഹൃദ്രോഗ ബാധിതർ എന്നീ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണിത് ആരോഗ്യ കിരണം. അപ്പൊ ആദ്യത്തെ പറഞ്ഞ ജാഗ്രതയാണെന്ന് പറഞ്ഞു, ഒരു വർഷം നീണ്ടു നിൽക്കുന്നത്. രണ്ടാമത്തെ ആരോഗ്യ കിരണം എന്ന് പറയുന്നത് എന്താണ്? 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനുള്ള പദ്ധതി. ആശ്വാസ കിരണം, ആശ്വാസം കൊടുക്കുക. ആർക്ക്? രോഗികൾക്കല്ല, കിടപ്പ് രോഗികൾ, ഒട്ടും അനങ്ങാൻ വയ്യാതൊക്കെ കിടക്കുന്ന ഒരുപാട് രോഗികളില്ലേ. അപ്പൊ അവരെ പരിചരിക്കാൻ വേണ്ടി ഒരാൾ ഫുൾ ടൈം ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ടാവണം അല്ലേ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട്, കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നൽകുന്ന ധനസഹായ പദ്ധതിയാണ് എന്ത്? ആശ്വാസ കിരണം. അവർക്കൊരു ആശ്വാസം നൽകുക. അപ്പൊ ആശ്വാസ കിരണം എന്താണ്? കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് വേണ്ടി നൽകുന്ന ധനസഹായ പദ്ധതിയാണ് ആശ്വാസ കിരണം. നെക്സ്റ്റ് അമൃതം ആരോഗ്യം. ജീവിത ശൈലി രോഗങ്ങൾക്ക് രോഗങ്ങൾക്കെതിരെ അവയുടെ സൗജന്യ രോഗനിർണയവും ചികിത്സയും, ജീവിതശൈലി രോഗങ്ങളെ അവരുടെ സൗജന്യ രോഗനിർണയവും ചികിത്സയും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പദ്ധതിയാണ് എന്ത്? അമൃതം ആരോഗ്യ. നേരത്തെ നമ്മൾ നയനാമൃതം പഠിച്ചു അല്ലേ, ഇവിടെ എന്താണ് അമൃതം ആരോഗ്യം. അമൃതമാണ്, അമൃതമാണ് ആരോഗ്യം. അപ്പൊ ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ വേണ്ടിയിട്ട് ജീവിതശൈലി രോഗങ്ങൾക്ക് എന്ത്? സൗജന്യ ചികിത്സയും സംരക്ഷണം നൽകുന്ന പദ്ധതിയാണ് എന്ത്? സൗജന്യ രോഗനിർണയവും ചികിത്സയും നൽകുന്ന പദ്ധതിയാണ് എന്ത്? അമൃതം ആരോഗ്യം. അപ്പൊ ആരോഗ്യ ജാഗ്രത പകർച്ചവ്യാധി രോഗങ്ങൾക്കെതിരെ കേരള സർക്കാർ ആരംഭിച്ച ഒരു വർഷം നീണ്ടു നിൽക്കുന്ന യജ്ഞമാണ്. ആരോഗ്യ കിരണം എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ളവർക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ്. എസ്പെഷ്യലി വൃക്കരോഗം, ഹൃദ്രോഗം, അർബുദം. ആശ്വാസ കിരണം കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് നൽകുന്ന അവർക്ക് നൽകുന്ന ധനസഹായ പദ്ധതിയാണ്. അമൃതം ആരോഗ്യവും ജീവിതശൈലി രോഗങ്ങളുടെ സൗജന്യ രോഗനിർണയവും ചികിത്സയും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പദ്ധതിയാണ്. ആയുർദളം എയ്ഡ്സ് ബോധവൽക്കരണമാണ് ഉദ്ദേശിക്കുന്നത്. ആയുർദളം എന്ന് പറയുന്നത് എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയാണ് എന്ത്? ആയുർദളം. ആയുർദളം എന്താണ്? എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയാണ് എന്ത്? ആയുർദളം. ആർദ്രം, ആർദ്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സർക്കാർ ആശുപത്രികളില് സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ജനസൗഹൃദ ആശുപത്രികൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് എന്ത്? ആർദ്രം. ഇത് പി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ജനസൗഹൃദ ആശുപത്രികൾ സ്ഥാപിക്കുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ ആശുപത്രികൾ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? ആർദ്രം. അപ്പൊ ആർദ്രം എന്തായിരുന്നു? സർക്കാർ ആശുപത്രികൾ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള പദ്ധതിയാണ്. അപ്പോൾ പി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്? കേരളത്തിൻ്റെ 60-ാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ നവകേരള മിഷന്റെ ഭാഗമായിട്ട് നവകേരള മിഷൻ നമ്മൾ പറഞ്ഞു അല്ലേ, വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ആരംഭിച്ച പദ്ധതിയാണെന്ന് പറഞ്ഞു 2016. അപ്പൊ നവകേരള മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം കേട്ടോ. അങ്ങനെയും ചോദിക്കാം, നവകേരള മിഷൻ താഴെ പറയുന്നത് നവകേരള മിഷൻ ആരംഭിച്ച പദ്ധതി. ഈ ഒരു പദ്ധതി മാത്രമല്ല, വേറെ കുറച്ച് പ്രൊജക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ആർദ്രം ഈ നവകേരള മിഷൻ ആരംഭിച്ച പദ്ധതിയാണ്. അപ്പൊ കേരളത്തിന്റെ 60-ാം പിറന്നാളിന്റെ ആഘോഷത്തോടനുബന്ധിച്ച് സർക്കാർ ആശുപത്രികൾ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണിത് ആർദ്രം. അപ്പൊ അതങ്ങനെയാണ് പി എസ് സി ചോദിച്ചിരുന്നത്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ആരോഗ്യ ജാഗ്രത,
പകർച്ചവ്യാധികൾക്കെതിരെ കേരള സർക്കാർ ആരംഭിച്ച ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജാഗ്രതാ യജ്ഞമാണ് ആരോഗ്യ ജാഗ്രത. അവിടെ നമ്മൾ പറഞ്ഞു ജാഗ്രത ജാഗരൂകരായിട്ടിരിക്കുക. ആരോഗ്യ കിരണം 18 വയസ്സിന് താഴെയുള്ളവർക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് എന്ത്? ആരോഗ്യ കിരണം പ്രീവിയസ് ക്വസ്റ്റൻ ആണെന്ന് പറഞ്ഞു. അർബുദ വൃക്ക രോഗം, ഹൃദ്രോഗം എന്നിവ ബാധിച്ചവർക്കാണ് കൂടുതലായിട്ടും ഈ പദ്ധതി ലക്ഷ്യമാക്കുന്നത്. ആശ്വാസ കിരണം കിടപ്പ് രോഗികളെ സഹായിക്കുന്ന പരിചരിക്കുന്നവർക്ക് സഹായം നൽകുന്ന പദ്ധതി. അമൃതം ആരോഗ്യം എന്നാണ് ജീവിതശൈലി രോഗങ്ങളുടെ സൗജന്യ രോഗനിർണയം ചികിത്സയിൽ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പദ്ധതിയാണ്. ആയുർദളം എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയാണ്. ഓർത്തിരിക്കണം, ആയുർദളം എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയാണ്. ആർദ്രം ജനസൗഹൃദ ആശുപത്രികൾ, എന്നാലും സർക്കാർ ആശുപത്രികൾ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നവകേരള മിഷന്റെ ഭാഗമായിട്ട് ആരംഭിച്ച പദ്ധതിയാണ്. കേരള ഗവൺമെന്റ് അറുപതാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ രൂപീകൃതമായതാണ് നവകേരള മിഷൻ. ആ നവകേരള മിഷന്റെ ഭാഗമായിട്ട് ആരംഭിച്ച ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ ജനസൗഹൃദമാക്കാനുള്ള പദ്ധതിയാണ് എന്ത്? ആർദ്രം. അപ്പൊ അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പുറത്തു വയ്ക്കണം. ഇത്രയും ഇപ്പൊ നമ്മൾ കുറച്ച് പ്രൊജക്ട് നേരത്തെ 5 എണ്ണം പറഞ്ഞു, ഇപ്പൊ 6 എണ്ണം പറഞ്ഞു അല്ലേ. നമുക്ക് ബാക്കിയുള്ള സ്കീംസ് എന്തൊക്കെയാന്ന് നോക്കാം. അടുത്തത് മൃതസഞ്ജീവനി. മൃതസഞ്ജീവനി, മൃതസഞ്ജീവനി മീൻസ് മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്ന പദ്ധതിയാണ് മൃതസഞ്ജീവനി. വൃദ്ധമായ സമയത്ത് അല്ലേ, മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് പറയുന്ന ഓൾറെഡി മരിച്ചു അല്ലേ, അപ്പൊ അങ്ങനെയുള്ളവരുടെ ഓർഗൻസ് ദാനം ചെയ്യുന്ന പദ്ധതിയാണ് എന്ത്? മൃതസഞ്ജീവനി. ഇത് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ്. മസ്തിഷ്ക മരണം സംഭവിച്ച രോഗികൾ സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാവുന്ന പദ്ധതി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ചതാണ്. ബ്രാൻഡ് അംബാസഡർ മോഹൻലാലാണ്. ഓർത്തു വയ്ക്കണം, ബ്രാൻഡ് അംബാസഡർ ആരാണ്? മോഹൻലാലാണ്. ഈ മൃതസഞ്ജീവിനി എന്ന സ്കീമിന്റെ ഒരു ക്യാപ്ഷൻ ഉണ്ട്, ഷെയർ ഓർഗൻസ് സേവ് ലൈഫ്സ്. സേവ് ലൈഫ്സ്, ഷെയർ ഓർഗൻസ് സേവ് ലൈഫ്സ് എന്നാണ് ആ മൃതസഞ്ജീവിനി എന്ന സ്കീമിന്റെ ഒരു അർത്ഥവാക്യം. മൃതസഞ്ജീവിനി എന്താണ്? മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനായിട്ട് കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ്. ബ്രാൻഡ് അംബാസഡർ മോഹൻലാലാണ്. ഷെയർ ഓർഗൻ സേവ് ലൈഫ് എന്ന് പറഞ്ഞത് ഏത് സ്കീമിന്റെ അർത്ഥവാക്യമാണ്, ഏത് സ്ലോഗനാണ്? മൃതസഞ്ജീവിനിയാണ്. ശുഭയാത്ര, ശുഭയാത്ര റോഡ് അപകടങ്ങൾ കുറയ്ക്കാനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ബ്രാൻഡ് അംബാസഡർ മോഹൻലാലിൽ. ശുഭയാത്ര, യാത്ര ശുഭമായിരിക്കട്ടെ, അപകടങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്നൊക്കെ വിചാരിക്കുക. എന്താണ് റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണെന്ത്? ശുഭയാത്ര. അപ്പൊ എല്ലാവരുടെയും ടേമിൽ നിന്ന് നമുക്ക് കുറച്ച് കിട്ടില്ല. മൃതസഞ്ജീവിനി എന്താണ്? മസ്തിഷ്ക മരണം സംഭവിച്ചിട്ട് അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള പദ്ധതി. ശുഭയാത്ര എന്താണ്? റോഡ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള പദ്ധതിയാണ് കേരള സർക്കാർ ആരംഭിച്ചത്. സ്മൈൽ, സിംപ്ലസ്റ്റ് മെഡിക്കൽ ഇന്റർവെൻഷൻ ഓഫ് ലൈഫ് കെയർ ആൻഡ് എമർജൻസി എന്നാണ് കുഴപ്പം. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കാനുള്ള കേരള പോലീസ് പദ്ധതിയാണ്. അപ്പൊ സ്മൈൽ എന്ന് കാണുമ്പോ നമുക്ക് പെട്ടെന്ന് റോഡിലൊരു അപകടം കാണുമ്പോൾ നമ്മളൊക്കെ എന്താ പറയാ, ആകെ ടെൻഷൻ അടിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് ആ സമയത്ത് പുഞ്ചിരിയോടുകൂടി നേരിടുക. എന്ത് അപകടങ്ങൾ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകാൻ വേണ്ടിട്ട് അവരെ രക്ഷപ്പെടുത്താനായിട്ട് എത്രയും പെട്ടെന്ന് നോക്കുക. പുഞ്ചിരിയോടുകൂടി നേരിടുക എന്നൊക്കെ പറയുന്നത് ഞാനൊരു ഫ്ലോർ അങ്ങോട്ട് പറയുന്നതാണ്. എന്താ വെച്ചാൽ ഇതെങ്കിലും ഓർത്ത് വയ്ക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. സ്മൈൽ ആപ്പ് എന്താണ്? റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണെന്ന് സ്മൈൽ. മൂന്നെണ്ണം പഠിച്ച മൃതസഞ്ജീവിനി, അവയവദാനം, ശുഭയാത്ര, റോഡ് അപകടങ്ങൾ കുറയ്ക്കുക. സ്മൈൽ എന്താണ്? അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതി. സുഹൃത്തം, ഇത് PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി, കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് എന്ത്? സുഹൃത്തം ബ്രാൻഡ് അംബാസഡർ മമ്മൂട്ടിയാണ്. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളാണ് ഈ സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് PSC ചോദിച്ചത്. സുഹൃത്തം പദ്ധതി താഴെ പറയുന്നത് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് എന്ത്? സുഹൃത്തം. സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി, സുഹൃത്തം. സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഓർത്തു വയ്ക്കണം. സുഹൃത്തം ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ്, മമ്മൂട്ടിയാണ് ബ്രാൻഡ് അംബാസഡർ. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്, ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. സംസ്ഥാനത്തിലെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കാനുള്ള പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. സേഫ് ആയിട്ടുള്ള ക്യാമ്പസിന് വേണ്ടിയിട്ട് ക്ലീൻ ആക്കുക, ലഹരി അവിടെ പാടില്ല. അപ്പൊ ലഹരി വിമുക്തമാക്കാനുള്ള പദ്ധതിയാണ് ബ്രാൻഡ് അംബാസഡർ മമ്മൂട്ടി തന്നെയാണ്. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്, സേഫ് സേഫ് ആയിട്ടുള്ള ഒരു ക്യാമ്പസിന് വേണ്ടിയിട്ട് അവിടെ ലഹരി ഇല്ലാതെ ക്ലീൻ ആക്കുക, അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. അപ്പൊ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കാനുള്ള പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. സ്വാസ്ഥ്യം, സംസ്ഥാന ആരോഗ്യ വകുപ്പും കുടുംബശ്രീയും 2015 ആരംഭിച്ച ക്യാൻസർ ബോധവൽക്കരണ പ്രതിരോധ നിയന്ത്രണ പരിപാടിയാണ്. എന്താണ് സ്വാസ്ഥ്യം? സംസ്ഥാന ആരോഗ്യ വകുപ്പും കുടുംബശ്രീയും 2015 ആരംഭിച്ച ക്യാൻസർ ബോധവൽക്കരണ പ്രതിരോധ നിയന്ത്രണ പരിപാടിയാണ് സ്വാസ്ഥ്യം. ഒന്നുകൂടെ നോക്കാം, മൃതസഞ്ജീവിനി മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള പദ്ധതിയാണ്. സ്ലോഗൻ എന്താണ്? ഷെയർ ഓർഗൻസ്
സീഡ്ലൈസ് ആരാണ് ബ്രാൻഡ് അംബാസഡർ മോഹൻലാൽ ആണ്. ശുഭയാത്ര റോഡപകടം കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ബ്രാൻഡ് അംബാസഡർ മോഹൻലാൽ തന്നെയാണ്. സ്മൈൽ സിംലെസ് മെഡിക്കൽ ഇന്റർവെൻഷൻ ഓഫ് ലൈഫ് കെയർ ആൻഡ് എമർജൻസി എന്നാണ് കുറിപ്പം. റോഡപകടത്തിൽപ്പെടുന്നവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് സ്മൈൽ. സുഹൃതം സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് മമ്മൂട്ടിയാണ് ബ്രാൻഡ് അംബാസഡർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തു വയ്ക്കണം. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ബാക്കിൽ ഓർക്കണ്ടാന്ന് അല്ലാത്ത കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൂടി ഓർത്തു വയ്ക്കണം, അത്രേ ഉള്ളൂ. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് നമ്മുടെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കാനുള്ള പദ്ധതിയാണ് മമ്മൂട്ടിയാണ് ബ്രാൻഡ് അംബാസഡർ. സ്വാസ്ഥ്യം എന്നാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് കുടുംബശ്രീയിൽ 2015 ആരംഭിച്ച സ്വാസ്ഥ്യം ക്യാൻസർ ബോധവൽക്കരണ പ്രതിരോധ നിയന്ത്രണ പരിപാടിയാണിത്. സ്വാസ്ഥ്യം 2015 കുടുംബശ്രീയും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാൻസർ ബോധവൽക്കരണ പ്രതിരോധ നിയന്ത്രണ പരിപാടിയുടെ പേരെന്താണ് സ്വാസ്ഥ്യം. കുറെ സ്കീമുകളായില്ലേ, കുറച്ചുകൂടെ സ്കീമുകൾ നോക്കാം. ഓക്കെ, അടുത്തത് സമാശ്വാസം. മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് സമാശ്വാസം. അവർക്ക് ആശ്വാസം നൽകാർക്ക് BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് എന്തിനു വിധേയരാകുന്ന മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണെന്ത് സമാശ്വാസം. മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി സമാശ്വാസം. കാതോരം, കാതോരം മീൻസ് കാത് അല്ലേ, ആ വാക്കിൽ തന്നെയുണ്ട്. കേൾവി തകരാറുള്ള കുട്ടികൾക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ് കാതോരം. കേൾവി തകരാറുള്ള കുട്ടികൾക്ക് സഹായം നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണിത് കാതോരം. കേൾവി തകരാറുള്ളവർക്ക് സഹായം നൽകാനായിട്ട് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണിത് കാതോരം. ശ്രുതി തരംഗം, ശ്രുതി തരംഗം, ശ്രുതി എന്ന് പറഞ്ഞാൽ കേൾവിയിലേ, ശ്രുതി തരംഗം. ബധിരരായ കുട്ടികള് കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയരായ അവർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്ത് ശ്രുതി തരംഗം. അപ്പോ ബധിരരായ കുട്ടികൾക്ക് കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്ത് ശ്രുതി തരംഗം. കാതോരം എന്ന് പറഞ്ഞ എന്താണ് കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കുന്ന പദ്ധതി, സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി. ശ്രുതി തരംഗം എന്നാണ് കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം. ധ്വനി, കോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ ലഭ്യമാക്കാനുള്ള പദ്ധതിയാണിത് ധ്വനി. അപ്പൊ എല്ലാം കേൾവിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. കാതോരം കേൾവി തകരാറുള്ളവർക്ക് സഹായം നൽകുക, സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച്. ശ്രുതി തരംഗം എന്നാണ് കോക്ലിയ മാറ്റിവെക്കാനായിട്ട് സർജറിക്ക് വേണ്ടി ധനസഹായം നൽകുക. ധ്വനി എന്താണ് കോക്ലിയ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ ലഭ്യമാക്കാനായിട്ട് ധനസഹായം നൽകുന്ന പദ്ധതിയാണിത് ധ്വനി. താലോലം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വൃക്കരോഗം, ഹൃദ്രോഗം, ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി. അപ്പൊ ഈ മാരക രോഗങ്ങൾ നമ്മുടെ ഓർത്തിരിക്കും. നേരത്തെ നമ്മൾ 18 വയസ്സിന് താഴെയുള്ളവർക്ക് ധനസഹായം നൽകുന്ന പദ്ധതി, സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി എന്ന് പറഞ്ഞു, അത് എന്തായിരുന്നു? അത് ആരോഗ്യ കിരണമായത്. ഇവിടെ എന്താ പറയുന്നത്? അവിടെ പറഞ്ഞിരുന്നു ഹൃദ്രോഗം, വൃക്കരോഗം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ മാരക രോഗങ്ങൾ എന്നൊരു ടൈറ്റിൽ അവിടെ ഉണ്ടെങ്കിൽ എന്തായിരുന്നു? താലോലം. PSC അങ്ങനെ ചോദിച്ചത് 18 വയസ്സിന് താഴെയുള്ള മാരക രോഗങ്ങൾക്ക് വിധേയരായ കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി എന്താണെന്ന് ചോദിച്ചു. എന്താണ്? താലോലമാണ്, വൃക്കരോഗം, ഹൃദ്രോഗം, ഹീമോഫീലിയ തുടങ്ങിയ 18 വയസ്സിന് താഴെ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി എന്താണ്? അവിടെ എന്താ നമ്മൾ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി എന്ന് പറഞ്ഞു. ഇവിടെ ധനസഹായം ലഭ്യമാക്കുന്ന പദ്ധതി എന്താണ്? താലോലം. നെക്സ്റ്റ് നാരീരം. ആയുർവേദ സമ്പ്രദായ പ്രകാരം ഗർഭിണികളുടെ പരിചരണം, പ്രസവാനന്തര ശുശ്രൂഷ, നവജാത ശിശു പരിചരണം എന്നിവയെ കുറിച്ച് ജനങ്ങൾക്ക് അറിവ് പകരാൻ ആയുഷ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണെന്ത് രാരീരം. രാരീരം അപ്പൊ പ്രസവാനന്തരം, രാരീരം ആ തൊട്ടിലിന്റെ കാര്യമൊക്കെ ആലോചിക്കുക. അപ്പൊ എന്താണ് പ്രസവാനന്തരമായിട്ടുള്ള കാര്യങ്ങള്? അപ്പൊ ആയുർവേദ സമ്പ്രദായ പ്രകാരം ഗർഭിണികളുടെ പരിചരണം, പ്രസവാനന്തര ശുശ്രൂഷ, നവജാത ശിശു പരിചരണം എന്നിവയെ കുറിച്ച് ജനങ്ങളെ അറിവ് നൽകാൻ വേണ്ടിയിട്ട് ആയുഷ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണെന്ന് രാരീരം. അപ്പൊ താലോലം രാരീരം തെറ്റെടുത്ത് താലോലം എന്താണ്? മാർഗരോഗങ്ങൾക്ക് വിധേയരായ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് രാരീരം. എന്താണ് രാരീരം? പ്രസവാന ഗർഭിണികളുടെ പരിചരണം, പ്രസവാനന്തര ശുശ്രൂഷ, നവജാത ശിശു പരിപാലനം എന്നിവയെ കുറിച്ച് ജനങ്ങൾക്ക് അറിവ് നൽകാൻ ആര് ആരംഭിച്ചതാണ്? ആയുഷ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണെന്ത് രാരീരം. തെറ്റിക്കരുത്. അപ്പൊ സമാശ്വാസം എന്താണ്? മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് കാതോരം. കേൾവി തകരാറുള്ളവരെ സഹായിക്കാൻ വേണ്ടി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശ്രുതി തരംഗം. ബധിരരായ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയരായവർക്ക് വേണ്ടിയിട്ട്
ആരംഭിച്ച പദ്ധതിയാണ് അവർക്ക് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി സഹായം നൽകുന്ന പദ്ധതിയാണ്. ധ്വനി കോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ്. താരോല ഋക്കരോഗം ഹൃദ്രോഗം ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങളുള്ള 18 വയസ്സിനോ താഴെയുള്ളവർക്ക് ധനസഹായം നൽകുന്ന പദ്ധതി. ശാരീരം ആയുർവേദ സമ്പ്രദായ പ്രകാരം ഗർഭിണികളുടെ പരിചരണം, പ്രസവാനന്തര ശുശ്രൂഷ, നവജാത ശിശു പരിപാലനം എന്നിവ ലക്ഷ്യമാക്കിക്കൊണ്ട് എന്നിവയെക്കുറിച്ച് ഞങ്ങൾക്ക് അറിവ് പകരാൻ വേണ്ടിയിട്ട് ആയുഷ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാരീരം. ഇത്രയും പോയിന്റുകളൊക്കെ ഒന്ന് കുറേ ഉണ്ട്, ഇനിയും ഉണ്ട് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. അപ്പം ഇന്നലത്തൊക്കെ നന്നായിട്ട് പഠിക്കാം. പഠിത്ത ക്ലാസ്സിൽ ഇന്നത്തെ പോർഷനും ബാക്കിയുള്ള എന്തൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങളുണ്ടെന്നൊക്കെ നോക്കാം. അതുവരെ നന്ദി.